കഴുകി മുറിച്ച് ശരിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നാലഞ്ച് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, ഒരു നാല് ഉണക്കമുളക്, ഒരു ഇത്രയും പുളി എടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങ, ചെറു നാരങ്ങേൻ്റെ വലുപ്പത്തിലുണ്ടാവും. പിന്നെ അരമുറി തേങ്ങ, പിന്നെ കുറച്ച് തേങ്ങ കൊത്തിയെടുത്തത്. നമുക്ക് ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം. സ്റ്റൗ കത്തിച്ച് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാവട്ടെ. നമുക്ക് എന്നിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അതിലേക്ക്. നമ്മൾ ചിരണ്ടി വെച്ച തേങ്ങ എടുത്ത് പാത്രത്തിലിട്ട് കൊടുക്കാം. ഇനി ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിൽ ചെറിയ ഉള്ളി ചേർക്കാൻ നല്ലതാണ്. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചേർത്താൻ, എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല, അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ ചേർക്കണ്ട. ഇത് ഇപ്പോൾ ഇതായി നമ്മൾ വറുക്കുന്ന ഇത് തേങ്ങ ഇങ്ങനെ ആയി വരുന്നുണ്ട് ഒരു ബ്രൗൺ കളറായിട്ട്. ഇനി കുറച്ചും കൂടി ആകുമ്പോൾ നമുക്കിത് വാങ്ങിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതായിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വാങ്ങിയെടുക്കാം. സ്റ്റൗ കത്തിച്ച് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് അരിഞ്ഞ വെച്ച പാവക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് വാടി വാടട്ടായിരുന്നു. ഇത് കുറച്ച് വാടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വേവട്ടിത് കൊടുക്കാം. ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി നമുക്കിത് വേവാ മൂടി വെക്കാം. ഇനി നമുക്കിത് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചാൽ അത് നമുക്ക് അരച്ചുകൊണ്ട് വരാം. അരപ്പിനുള്ളത് വെള്ളം, ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെ അരക്കണം. ഞാൻ അരച്ചോണ്ട് വരാം. ഇത് വെന്തിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കാം. പുളി ഒഴി ഇത് കുറച്ച് പുളി കിടന്നൊന്ന് വേവട്ടെ. നമുക്ക് നമ്മളെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളെ കറി ആയിട്ടുണ്ടോ നമുക്ക് നോക്കാം. നല്ല നമ്മളെ കത്തിയേല് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വാങ്ങി വെക്കാം. ഈ കടുക് ഒട്ടിക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ വെച്ച് കൊടുക്കാം, വെളിച്ചെണ്ണ. നമ്മൾ നേരത്തെ കൊത്തി വെച്ച തേങ്ങ അത് നമുക്ക് എടുത്തൊന്ന് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. കറിക്ക് നമുക്ക് വാങ്ങിയെടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കറിയിലേക്ക്. 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയാണ്, ഒരു 6 ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി. നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില,
Like, share, comment, subscribe.